റോബോട്ട് പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ് വി ഐ എൽ പ്രോഗ്രാമിംഗ് ഇതിനകത്ത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കമാൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് പഠിക്കാനുള്ള ആണ് മോഷൻ കമൻസ് എൻഡഫെക്ടർ കമൻസ് സെൻസർ കമാൻസ് ഫസ്റ്റ് വൺ മോഷൻ കമൻസ് ഇതിനകത്ത് വരുന്ന കമൻസ് ഏതൊക്കെയാ നോക്കാം ഒന്ന്

മൂവ് പി എന്ന് പറയുമ്പോൾ കറണ്ട് പൊസിഷനിൽ നിന്നും റോബോട്ട് മാനിപ്പുലേറ്ററിൻ്റെ എൻഡ് എഫെക്ടർ റോബോട്ടിൻ്റെ എൻഡ് എഫെക്ടർ പി വൺ എന്ന പൊസിഷനിലോട്ട് മൂവ് ചെയ്യണം ഓക്കെ കറണ്ട് പൊസിഷൻ എവിടെയാണെങ്കിലും അവിടെ നിന്ന് പി വൺ എന്ന പൊസിഷനിലോട്ട് എൻഡെക്ടർ വേണം അതിനാണ് മൂവ് പി വൺ ദെൻ മൂവ് എസ് പി വൺ മൂവ് എസ് പി വൺ ഇത് നേരത്തെ പറഞ്ഞ മൂവ് പി വൺ സിമിലറാണ് ബട്ട് അതിൻ്റെ എൻ്റെ എഫെക്ടറിൻ്റെ മോഷൻ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം പി വണിലോട്ട് വരേണ്ടത് അതാണ് മൂവ് എസ് ദെൻ ഡി മൂവ് ഫോർത്ത് വൺ ഡി മൂവ് ഡി ഫോർ ഡെൽറ്റ ഇത് ഡി ഇൻക്രിമെൻ്റൽ മൂവാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ദെൻ ഫിഫ്ത്ത് വൺ അപ്രോ അപ്രോ കമാൻഡ് യൂസ് ചെയ്യുന്നത് മൂവ് കമാൻറ്റിന് സിമിലറാണ് അപ്രോ പി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വൺ എന്ന പൊസിഷനിലോട്ട് അപ്രോച്ച് ചെയ്യുക പി വണ്ണിലോട്ട് വരൻ പി വൺ എന്ന പൊസിഷനിൽ വന്ന് നിൽക്കാൻ പാടില്ല ബട്ട് അതിൻ്റെ നിയറസ്റ്റിൽ വന്ന് നിൽക്കാനേ പറ്റുകയുള്ളൂ മൂവ് പി വൺ എന്ന് പറയുമ്പോൾ പി വൺ എന്ന പോയിൻറ്റിലാണ് എൻഡഫെക്ടർ വന്ന് നിൽക്കുന്നത് എന്നാൽ അപ്രോ പി വൺ എന്ന് പറയുമ്പോൾ പി വൺ എന്ന പോയിൻറ്റിൽ എൻഡഫെക്ടർ വന്ന് നിൽക്കുന്നില്ല പകരം പി വണ്ണിൻ്റെ ആയിട്ട് നിൽക്കുന്ന സറൗണ്ടിങ്സിലായിരിക്കും എൻ്റെ ഫെക്ടർ വന്ന് നിൽക്കുക ജസ്റ്റ് അപ്രോച്ചിങ് ടു പി വൺ ദെൻ ഡിപ്പാർട്ട് എൻ്റെ ഫെട്ടറിനെ ഡിപ്പാർട്ട് പി വൺ എന്ന് പറയുന്നത് പി വൺ എന്ന പോയിന്റിൽ നിന്നും എൻ്റെ ഫെട്ടർ ഡിപ്പാർട്ട് ചെയ്യണം മാറി നിൽക്കണം അപ്പോൾ അപ്രോ എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിപ്പാർട്ട് കമൻ്റ് യൂസ് ചെയ്യുന്നത് ദൻ സെവൻ ട്വൻഡിക് സ്പീഡ് മൂവ് റോ എൻഡഫെക്ടർ മൂവ് ചെയ്യുന്ന സമയത്ത് എൻഡഫെക്റ്ററിൻ്റെ സ്പീഡ് എത്രയായിരിക്കണം അത് ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ സ്പീഡ് എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് അത് രണ്ട് തരങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് ഒന്ന് സ്പീഡ് സെവൻറ്റി എക്സാമ്പിൾ എക്സാമ്പിളാണ് സി സ്പീഡ് സെവൻറ്റി സ്പീഡ് സെവൻറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള സ്പീഡിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് സ്പീഡിലായിരിക്കണം മൂവ് ചെയ്യേണ്ടത് ദെൻ സ്പീഡ് ടെൻ എം എം പി എസ് എം എം പി എസ് മീൻസ് മില്ലിമീറ്റർ പെർ സെക്കൻഡ് അതായത് എൻ്റെ ഫോട്ടർ മൂവ് ചെയ്യേണ്ടത് ടെൻ എം എം പി എസ് സ്പീഡിലായിരിക്കണം അപ്പോൾ മൂവ് ചെയ്യേണ്ട സ്പീഡ് എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ എം എം പി എസ് ഇട്ട് കാണിച്ചത് ടെൻ ടെൻ എം എം പി എസ് മൂവ് ചെയ്യേണ്ട സ്പീഡ് ടെൻ ആയിരിക്കണം സ്പീഡ് സെവൻറ്റി എന്ന് പറയുമ്പോൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ച സ്പീഡിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് ആയിരിക്കണം ഇല്ലായിരിക്കണം മൂവ് ചെയ്യേണ്ടത് ദെൻ ഡ്രൈവ്

യൂസ് ചെയ്യേണ്ട സ്പീഡ് തേർട്ടി പെർസെൻറ്റേജ് ആയിരിക്കണം മോണിറ്റർ സ്പീഡിൻ്റെ തേർട്ടി പെർസ് പെർസെൻറ്റേജ് ആയിരിക്കണം അതാണ് ഡ്രൈവ് ത്രീ കോമ സിക്സ്റ്റി ഫൈവ് കോമ ത്രീ എന്ന് പറഞ്ഞാൽ തേർഡ് ജോയിൻ്റ് അല്ലെങ്കിൽ തേർഡ് ലിങ്ക് തേർഡ് ജോയിൻറ്റിൽ വരുന്ന ലിങ്കിനെ സിക്സ്റ്റി ഫൈവ് ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യണം അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ട സ്പീഡ് മോണിറ്റർ സ്പീഡിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് ആയിരിക്കണം ദൻ അലൈൻ ദിസ് കമാൻഡ് ഈസ് യൂസ് ടു അലൈൻ ദ ടൂൾ ഓർ എൻഡെക്റ്റർ ഫോർ സബ്സിക്വൻറ്റ് മൂവ് സച്ച് ദാറ്റ് ഇറ്റ്സ് സെഡ് ആക്സസ് ഈസ് അലൈൻഡ് പാരലൽ ടു ദ നിയറെസ്റ്റ് ആക്സസ് ഓഫ് ദ വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം അലൈൻ എന്ന കമ്പനി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എൻഡറിൻ്റെ എൻ്റെ ഫെട്ടറിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാവും അതിനും എക്സ് വൈസഡ് ആക്സസ് ഉണ്ടാവും അതുപോലെ ഗ്ലോബൽ ഫ്രെയിം ഉണ്ടാവും അതിൻ്റെ ബേസിനകത്ത് റോബോട്ട് മാന ഫെട്ടറിൻ്റെ ബേസിനകത്ത് ബേസിനെ നമ്മളൊരു ഗ്ലോബൽ ഫ്രെയിം സെറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ജോയിൻറ്റിനകത്തും നമുക്ക് ഓരോ ഫ്രെയിംസ് സെറ്റ് ചെയ്യാം അപ്പോൾ റോബോട്ടിന് ജോയിൻസിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് നമുക്ക് എത്രയും ഫ്രെയിംസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ഫെട്ടറിൻ്റെ ഫ്രെയിമിലെ ഇസഡ് ആക്സിസ് എൻഡെട്ടർ ഫ്രെയിമിനകത്ത് വരുന്ന ഇസഡ് ആക്സിസിനെ അതിന് നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഗ്ലോബൽ ഫ്രെയിമിലെ ആക്സിസ് ഏതാണോ ആ ആക്സിസിനോട് പാരലായിട്ട് അലൈൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അലൈൻ എന്ന കമാൻ്റ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഫെട്ടറിൻ്റെ സെഡ് ആക്സിസ് ആ സെഡ് ആക്സിസിനോട് നിയറസ്റ്റ് നിൽക്കുന്ന ഗ്ലോബൽ ഫ്രെയിമിൽ ഏത് ആക്സസ് ആണോ ഗ്ലോബൽ ഫ്രെയിമിൽ ഏത് ആക്സസ്സും ആവാം അപ്പോൾ നിയറസ്റ്റ് നിൽക്കുന്ന ആ ആക്സസിനോട് എൻ്റെ ഫെട്ടറിൻ്റെ ജെഡ് ആക്സിസ് പാരലായിട്ട് അലൈൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അലൈൻ എന്നുള്ളൊരു കമൻ്റ് യൂസ് ചെയ്യുന്നത് ദെൻ ഡു ദിസ് കമൻസ് അലോസ് എ റോബോട്ട് ടു എക്സിക്യൂട്ട് ഏവ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം എൻ്റർ ചെയ്ത് കഴി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡു എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പത്തെണ്ണാണ് മോഷൻ ആയിട്ട് വരുന്നത് ദെൻ സെക്കൻഡ് കാറ്റഗറി ഓഫ് കമൻസ് എൻഡെക്ടർ കമൻസ് ഇത് എൻഡ് എൻഡെക്റ്ററിൻ്റെ ഗ്രിപ്പറിൻ്റെ ആക്ഷൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കമൻസാണ് ഗ്രിപ്പർ ക്ലോസ് ചെയ്യണോ ഓപ്പൺ ചെയ്യണോ എന്നതിനെ കൺട്രോൾ ചെയ്യാനാണ് ഈ എൻ്റെ ഫ്രണ്ട് കമൻസ് യൂസ് ചെയ്യുന്നത് ദ ബേസിക് കമൻസ് ആർ ഓപ്പൺ ക്ലോസ് അപ്പോൾ ഓപ്പൺ എന്ന കമൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ഗ്രിപ്പർ ഓപ്പൺ ചെയ്യും ക്ലോസ് എന്ന് പറയുമ്പോൾ ഗ്രിപ്പർ ക്ലോസ് ചെയ്യും അതിനെ വേറെ രൂപത്തിൽ ഉപയോഗിക്കാം ഓപ്പൺ ഐ ഓർ ക്ലോസ് ഐ ഓപ്പൺ ഐ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ഓപ്പൺ ക്ലോസ് ഐ ഇമ്മീഡിയറ്റ് ക്ലോസ് ഓക്കേ അപ്പോൾ നേരത്തെ ഓപ്പണും ഓപ്പൺ ആയും തമ്മിൽ വ്യത്യാസം എന്താവും ഓപ്പൺ എന്ന് പറയുമ്പോൾ നിലവിലെ ടാസ്ക് ചെയ്തതിൻ്റെ ശേഷമാണ് ഗ്രിപ്പ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഗ്രിപ്പർ ഓപ്പൺ ആവുക അതേസമയം ഓപ്പൺ ഐ എന്ന് കൊടുക്കുമ്പോൾ നിലവിലെ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗ്രിപ്പർ ഓപ്പൺ ആവും എക്സാമ്പിൾ ഓപ്പൺ സിക്സ്റ്റി ഫൈവ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് കോസസ് ദ ഗ്രിപ്പർ ടു ഓപ്പൺ ടു സിക്സ്റ്റി ഫൈവ് എം എം ഡ്യൂറിങ് ദ നെക്സ്റ്റ് മോഷൻ ഓഫ് ദ റോബോട്ട് ഓപ്പൺ സിക്സ്റ്റി ഫൈവ് എന്ന കമാൻഡ് കൊടുക്കുമ്പോൾ ഇപ്പോൾ നിലവിലെ ടാസ്ക് ചെയ്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഗ്രിപ്പറ് ഓപ്പൺ ചെയ്യണം ആ ഓപ്പണിംഗ് വിടുത്ത് അപ്പർച്ചർ സിക്സ്റ്റി ഫൈവ് എം എം ആയിരിക്കണം ഓക്കെ ദെൻ ക്ലോസ് ഐ ഫോർട്ടി അത് ഇമ്മീഡിയറ്റ് ക്ലോസ് ചെയ്യണം അപ്പോൾ ഗ്രിപ്പർ ക്ലോസ് ചെയ്യുമ്പോൾ അത് മുഴുവനായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ആ ഒരു വിടുത്ത് അപ്പർച്ചർ ഫോർട്ടി എം എം ആയിട്ട് നിർത്തുകയും വേണം ദെൻ ഗ്രാസ്പ് ഇഫ് എ ചെക്ക് ഹാസ് ടു ബി മേഡ് ടു ഡിറ്റർമൈൻ ഇഫ് ദ ഗ്രിപ്പർ ഹാസ് ക്ലോസഡ് ബൈ എൻ എക്സ്പെക് എക്സ്പെക്റ്റഡ് എമൗണ്ട് എക്സാമ്പിൾ ഗ്രാസ് ലെവൻ പോയിൻ്റ് ഫൈവ് വൺ വൺ സീറോ ദ അബവ് സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസസ് ദ ഗ്രിപ്പർ

അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഈ സ്റ്റേറ്റ്മെൻ്റ് വരുന്നു ഗ്രാസ്പിനകത്ത് ദാറ്റ് ഈസ് ഈ ക്ലോസിങ്ങിൻ്റെ അപ്പർച്ചർ ഗ്രിപ്പറിൻ്റെ അപ്പർച്ചർ ലെവൻ പോയിൻ്റ് ഫൈവ് എം എമ്മിനേക്കാൾ ലെസ് ദൻ ആണോ എന്ന് ചെക്ക് ചെയ്യും അങ്ങനെ ലെസ് ദൻ ആണെങ്കിൽ പ്രോഗ്രാമിങ്ങിനകത്തെ വൺ വൺ സീറോ എന്ന ബ്രാഞ്ചിലോട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പ്രോഗ്രാം ബ്രാഞ്ച് ചെയ്യണം അപ്പോൾ ഗ്രാഫ് ലെവൻ പോയിൻ്റ് ഫൈവ് കോമ വൺ വൺ സീറോ എന്ന് പറയുമ്പോൾ ഗ്രിപ്പർ ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്തിട്ട് ഗ്രിപ്പറിൻ്റെ അപ്പർച്ചർ ലെവൻ പോയിൻ്റ് ഫൈവ് എം എം ആണെന്ന് നോക്കുന്നു അതിനേക്കാൾ കുറവാണെങ്കിൽ വൺ വൺ സീറോ എന്ന സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പ്രോഗ്രാം ബ്രാഞ്ച് ചെയ്യണം അതിനാണ് ഗ്രാസ്ക് യൂസ് ചെയ്യുന്നത് ദെൻ ക്ലോസ് ഫോർ പോയിൻ്റ് സീറോ എൽ ബി ഇവിടെ എൽ ബി എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രിപ്പിംഗ് ഫോഴ്സ് ആണ് അപ്പോൾ ക്ലോസ് ഫോർ പോയിൻ്റ് സീറോ എൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് ടു അപ്ലൈ ഫോർ എൽ ബി എസ് ഗ്രിപ്പിംഗ് ഫോഴ്സ് അഗെയിൻസ്റ്റ് ദ പാർട്ട് അപ്പം ഗ്രിപ്പറിന് ഫോർ എൽ ബി എസ് ഗ്രിപ്പിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുക ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രിപ്പിംഗ് ഫോഴ്സ് ദെൻ മൂവ് ടി പി ടു കോമ എയ് എയ്

പിന്നെ അതിൻ്റെ ഒരു ആണ് മൂവ് എസ് ടി മൂവ് എസ് ടി പി റ്റു കോമ എയ് ടി നേരത്തെ പറഞ്ഞ മൂവ് തന്നെയാണ് പക്ഷെ പക്ഷെ ഇത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരിക്കണം വരേണ്ടത് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഓപ്പൺ ആൻഡ് ക്ലോസ് ഇതാണ് എൻഡ് എൻഡഫക്റ്റർ കമാൻസിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നമ്മൾ പരിചയപ്പെട്ടു ഇനി സെൻസർ കമാൻസ് സെൻസർ കമൻസ് എന്ന് പറയുമ്പോൾ ഈ റോബോട്ട് മാനിപ്പിലോട്ട് റോബോട്ടിനോട് ഡിഫറെൻറ്റ് ടൈപ്സ് സെൻസേഴ്സ് കൺക്ട് ചെയ്തിട്ടുണ്ടാകും ആ സെൻസറുകളെ ആക്സസ് ചെയ്യണോ വേണ്ടേ ഓൺ ചെയ്യണോ ഓഫ് ചെയ്യണോ കൺട്രോൾ ചെയ്യണോ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെൻസർ കമൻസ് യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് രണ്ട് സെൻസർ കമൻസ് ആണ് ഉള്ളത് ഒന്ന് സിഗ്നൽ ദെൻ വെയ്റ്റ് എക്സാമ്പിൾസ് നോക്കാം സിഗ്നൽ ഫോർ കോമ ഓൺ എന്ന് പറയുമ്പോൾ ഫോർത്ത് പോർട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള സെൻസറിനെ അല്ലെങ്കിൽ എന്താണ് ഡിവൈസ് അതിനെ ഓൺ ചെയ്യുക അതാണ് സിഗ്നൽ ഫോർ കോമ ഓൺ ദെൻ സെക്കൻഡ് സിഗ്നൽ ഫോർ കോമ ഓഫ് എന്ന് പറയുമ്പോൾ ഫോർത്ത് പോർട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസ് എന്താണെങ്കിൽ അതിനെ ഓഫ് ചെയ്യുക ദെൻ സിഗ്നൽ മൈനസ് ടു കോമ ഫോർ മൈനസ് കാണിക്കുന്നത് ഓഫ് ചെയ്യാനും പ്ലസ് വരുന്നത് ഓൺ ചെയ്യാനാണ് അപ്പോൾ സിഗ്നൽ മൈനസ് ടു കോമ ഫോർ എന്ന് പറയുമ്പോൾ സെക്കൻഡ് പോർട്ടിലുള്ള ഡിവൈസിനെ ഓഫ് ചെയ്യുകയും ഫോർത്ത് പോർട്ടലിലുള്ള ഡിവൈസിനെ ഓൺ ചെയ്യുകയും ചെയ്യണം ദെൻ സിഗ്നൽ വൺ നോട്ട് ഫൈവ് കോമ ഫൈവ് പോയിൻ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ ദിസ് ഗീവ്സ് എൻ ഔട്ട്പുട്ട് ഓഫ് ഫൈവ് പോയിൻ്റ് ഫൈവ് വോൾട്ട് ടു ദ ഡിവൈസ് ഫ്രം കൺട്രോളർ ഔട്ട് പുട്ട് പോർട്ട് വൺ നോട്ട് ഫൈവ് വൺ നോട്ട് ഫൈവ് എന്ന പോർട്ടിൽ നിന്നുള്ള പോർട്ടിലുള്ള ഡിവൈസിന് ഫൈവ് പോയിൻ്റ് ഫൈവ് വോൾട്ട് അപ്ലൈ ചെയ്യുക വോൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിഗ്നൽ വൺ നോട്ട് ഫൈവ് കോമ ഫൈവ് പോയിൻ്റ് ഫൈവ് എന്ന എക്സാമ്പിൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും പറഞ്ഞത് സിഗ്നലിൻ്റെ ഡിഫറെൻറ്റ് ആണ് അപ്പോൾ സിഗ് ഒന്ന് രണ്ട് ദൻ മൂന്ന് നാല് ഇങ്ങനെ നാല് സിഗ്നൽ എന്ന കമൻസിൻ്റെ നാല് കാറ്റഗറി ഓഫ് എക്സാമ്പിൾസ് നമ്മൾ പരിചയപ്പെട്ടു ഇനി വെയിറ്റ് വെയ്റ്റ് വച്ചിട്ടും രണ്ട് തര എക്സാമ്പിൾസ് ഉണ്ട് വെയ്റ്റ് ട്വൻറ്റി കോമ ഓൺ എന്ന് പറയുമ്പോൾ ദിസ് വുഡ് പ്രോഗ ദിസ് വുഡ് കോസ് പ്രോഗ്രാം എക്സിക്യൂഷൻ ടു സ്റ്റോപ്പ് അൺ ടിൽ ദ ഇൻപുട്ട് സിഗ്നൽ കമ്മിങ് ടു ദ റോബോട്ട് കൺട്രോളർ അറ്റ് പോർട്ട് ട്വൻറ്റി ഇസ് ഓൺ അതായത് നിലവിലെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിർത്തണം ഏതുവരെ ട്വൻറ്റി പോർട്ടിലുള്ള ഡിവൈസ് ഓൺ ആവുന്നത് വരെ അപ്പോൾ പോർട്ട് ട്വൻറ്റിയിലുള്ള ഡിവൈസ് ഓൺ ആവുന്നത് വരെയും നിലവിലെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യണം അതിനാണ് വെയ്റ്റ് ട്വൻറ്റി കോമ ഓൺ ദെൻ വെയ്റ്റ് ഇതൊക്കെ എക്സാമ്പിൾസാണ് ദെൻ വെയ്റ്റ് സിഗ് മൈനസ് വൺ കോമ ടു എന്ന് പറയുമ്പോൾ പോർട്ട് വണ്ണിലുള്ള ഡിവൈസ് ഓഫ് ആവുകയും പോർട്ട് ടൂവിലുള്ള ഡിവൈസ് ഓൺ ആവുകയും ചെയ്യുന്നത് വരെ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം അതുവരെയും പ്രോഗ്രാം എക്സിക്യൂഷനെ സ്റ്റോപ്പ് ചെയ്യണം ദൻ അതർ സെൻസർ കമാൻഡ്സ് ആണ് റീസെറ്റ് ദിസ് ടേംസ് ഓഫ് ഓൾ എക്സ്റ്റേണൽ ഔട്ട് പുട്ട് സിഗ്നൽസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇനീസ് യൂസ്ഡ് ഇൻ ദ ഇനീഷ്യലൈസേഷൻ പോർഷൻ ഓഫ് ദ പ്രോഗ്രാം To ensure that all external signals are in a, non, in a state of. Then react. It used to continuously monitor an incoming signal and to respond to a change in the signal. React example, for example, react 11 safety indicates that the input line 11 is to be continuously monitored. If the current state of signal is off, the signal is monitored for a transition from off to on and then again off. When the change is detected, React transfer program control to the subroutine safety. That is, React 11 safety in the 11th portlet device. If the current task is task. ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ടാസ്ക് അവിടെ വന്നു കഴിഞ്ഞാൽ സേഫ്റ്റി എന്ന സബ് റൂട്ടീൻ പ്രോഗ്രാമിലോട്ടായിരിക്കണം ബ്രാൻഡ് ചെയ്യേണ്ടത് സപ്പോസ് ഇലവൻത്ത് പോർട്ടലുള്ള ഡിവൈസ് നിലവിൽ ഓൺ ആണെന്ന് വിചാരിക്കാം ആ ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ റിയാക്ട് ഇലവൻ സേഫ്റ്റി എന്ന് കൊടുത്തതെങ്കിൽ ഇനി ഇലവൻത്ത് പോർട്ടലിലുള്ള ഡിവൈസ് എപ്പോഴാണോ ഓഫ് ആവുന്നത് ആ സ്റ്റേറ്റിൽ ആ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് സേഫ്റ്റി എന്ന സബ് റൂട്ടീനിലോട്ട് മൂവ് ചെയ്യുന്നത് റിയാക്ട് ഐ ഐ മീൻസ് അതിനകത്ത് ഇമ്മീഡിയറ്റ് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് റിയാക്ട് ഐ കൊടുക്കുന്നത് നേരത്തെ ഐ ഇല്ലെങ്കിൽ ജസ്റ്റ് റിയാക്റ്റ് ആണെങ്കിൽ നിലവിലെ ടാസ്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമായിരിക്കും സേഫ്റ്റി എന്ന സബ് റൂട്ടീനിലോട്ട് പോകുന്നത് ഓക്കെ ഇത്രയാണ് സെൻസർ കമൻസ് വരുന്നത് അപ്പോൾ സെൻസർ കമൻസിനകത്ത് നമ്മൾ ബേസിക് ആയിട്ട് സിഗ്നൽ ആൻഡ് വെയ്റ്റ് കമൻസ് സിഗ്നലിനകത്ത് നാല് എക്സാമ്പിൾസ് പറഞ്ഞു വെയ്റ്റിനകത്ത് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞു അതല്ലാത്ത എക്സ്ട്രാ ആണ് റീസെറ്റ് റിയാക്ട് ഓക്കെ ഇനി ഇത്രയും കമൻസ് യൂസ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം അതായത് ഒരു പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ടിൻ്റെ റോബോട്ടിന് ആവശ്യമായ പ്രോഗ്രാമാണ് അതായത് ഒരു പി വൺ എന്ന പൊസിഷനിലുള്ള ഒരു ഒബ്ജക്റ്റിനെ എടുത്തിട്ട് തൊട്ടപ്പുറത്ത് ബോക്സ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അവിടെ കൊണ്ടുപോയി വെക്കണം അപ്പോൾ അപ്രോ പി വൺ കൊമ ഫോർട്ടി അപ്പോൾ എൻ്റെ ഫിട്ടിനെ ആദ്യം നമുക്ക് പി വൺ എന്ന പോയിന്റിലോട്ട് കൊണ്ടുവരണം അപ്പോൾ ഉടൻ തന്നെ പി വൺ നേരിട്ട് പി വൺ എന്ന പോയിന്റിലോട്ട് കൊണ്ടുപോകുന്ന വിവരം ജസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നു അപ്രോ പി വൺ കൊമ ഫോർട്ടി ദാറ്റ് ഈസ് പി വണ്ണിലോട്ട് അപ്രോച്ച് ചെയ്യണം അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ട് പി വണ്ണും ഈ എൻഡ് എൻഡഫെക്റ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോർട്ടി എം എം ആയി ആവുകയും വേണം ആ ഒരു ഡിസ്റ്റൻസിൽ അപ്രോച്ച് ചെയ്യാം ദെൻ മൂവ്സ് പി വൺ പിന്നെ ആ ഫോർട്ടി എം എം അകലത്തിൽ നിന്ന് പി വണ്ണിലോട്ട് സ്ട്രൈറ്റ് ലൈനിലോട്ട് മൂവ് ചെയ്തു അപ്പോൾ എൻ്റെ ഫെട്ടർ പി വണ്ണിലുണ്ട് ദെൻ ക്ലോസ് ഐ ക്ലോസ് ഐ എന്ന് പറയുമ്പോൾ ഗ്രിപ്പർ ക്ലോസ് ചെയ്തു അപ്പോൾ അവിടെയുള്ള ഒബ്ജെക്റ്റ് എന്താണെങ്കിലും അത് ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും ദെൻ ഡിപ്പാർട്ട്സ് ഹൺഡ്രഡ് ദെൻ എൻഡഫെട്ടർ ആ പി വൺ എന്ന പോയിന്റിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യണം ഡിപ്പാർട്ട് ചെയ്ത് ഹൺഡ്രഡ് എം എം അകലത്തിൽ പോയി നിൽക്കണം ദെൻ അവിടെ നിന്നും ഇപ്പോൾ ഗ്രിപ്പ് എൻഡഫെട്ടറിൻ്റെ ഗ്രിപ്പറിനകത്ത് ഒബ്ജെക്റ്റ് ഉണ്ട് ഇനി നമുക്ക് ബോക്സ് എന്ന് പറയുന്ന പൊസിഷനിലോട്ട് പോകണം അപ്പോൾ അപ്രോസ് ബോക്സ് വൺ ഫിഫ്റ്റി എന്ന കമൻറ്റ് കൊടുക്കുമ്പോൾ ബോക്സ് എന്ന പോയിൻറ്റിൻ്റെ വൺ ഫിഫ്റ്റി ഡിസ്റ്റൻസിൽ അപ്രോച്ച് ചെയ്ത് വന്ന് നിൽക്കും എൻഡഫെട്ടർ ദെൻ ഓപ്പണായി അപ്പോൾ ഓപ്പൺ ആയി അപ്പോൾ ബോക്സ് നമ്മൾ പോയുണ്ട് ഇതിന് പകരം ഒരു താഴെ ഒരു ബോക്സ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം അപ്പോൾ ബോക്സിൻ്റെ തൊട്ട് മുകളിലായിട്ട് വൺ ഫിഫ്റ്റി എം എം അകലത്തിൽ ഈ എൻഡഫെട്ടർ വന്ന് നിൽക്കുന്നുണ്ട് ബോക്സ് താഴെയുണ്ട് ദെൻ ഓപ്പണായി എന്ന് പറയുമ്പോൾ ഗ്രിപ്പർ ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്രിപ്പറിനകത്തുള്ള ഒബ്ജെക്റ്റ് ആ ബോക്സിനകത്ത് വന്ന് വീഴും ദൻ ഡിപ്പാർട്ട് സെവൻറ്റി ദെൻ അവിടെ നിന്നും എൻ്റെ ഫെട്ടിനെ ഡിപ്പാർട്ട് ചെയ്യുക ഇതൊരു ജസ്റ്റ് ഒരു പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ടിൻ്റെ ആവശ്യമായ വി എൽ പ്രോഗ്രാമിംഗ് ആണ് ഈ പ്രോഗ്രാമിങ്ങിൽ കാണിച്ചിട്ടുള്ളത് ഓക്കെ താങ്ക് യു